ആ സുഹൃത്തല്ലേ, നമ്മുടെ മൊബൈൽ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് നേരിടുന്ന ഒരു പ്രശ്നമാണ് മൊബൈലിലെ ബാറ്ററി പെട്ടെന്ന് തീരുക, അതുപോലെ തന്നെ മൊബൈലിലെ ഇൻ്റർനെറ്റ് പെട്ടെന്ന് തീർന്നു പോവുക. ഇപ്പോൾ നാട്ടിലേക്കുള്ള ആളുകളാണെങ്കിൽ 1 GB ഇൻ്റർനെറ്റോ അല്ലെങ്കിൽ 1.5 GB ഇൻ്റർനെറ്റൊക്കെ ആയാലും ഡെയിലി അവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടി കിട്ടുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ലിമിറ്റ് കഴിയും. അതുപോലെ തന്നെ ബാറ്ററി നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് ബാറ്ററിക്ക് കൂടുതൽ സമയം ബാറ്ററി നിൽക്കാതിരിക്കുക, പെട്ടെന്ന് തന്നെ ഫോണ് ഡിസ്ചാർജ് ആയി പോവുക. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനായിട്ട് നമ്മുടെ മൊബൈലിൽ ഒരു അടിപൊളി സെറ്റിംഗ് ഉണ്ട്. നമുക്ക് ഒരൊറ്റ സെറ്റിംഗ് ഇനേബിൾ ആക്കുന്നതിൽ കൂടെ നമ്മുടെ മൊബൈലിൻ്റെ ബാറ്ററി ലൈഫും കൂട്ടാം, അതുപോലെ തന്നെ നമുക്ക് ഇൻ്റർനെറ്റ് ലാഭിക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് അത് എന്താണ് എന്ന് നോക്കാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനലിൽ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാം, അതുപോലെ തന്നെ കൂടെയുള്ള ബെല്ലൈക്കനും കൂടി ഇനേബിൾ ചെയ്ത് വെക്കാം. ഇതുപോലെ നല്ല നല്ല വീഡിയോകൾ ലഭിക്കുന്നതാണ് നിങ്ങൾക്ക്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനായി ഇവിടെ നിങ്ങളുടെ മൊബൈലിൻ്റെ സെറ്റിങ്സ് ഒന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ എബൌട്ട് ഫോൺ എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഈ എബൌട്ട് ഫോണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എബൌട്ട് ഫോണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ ഇൻഫോർമേഷൻ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കിട്ടും. അതിൽ ബിൽഡ് നമ്പർ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ജസ്റ്റ് അതിലൊരു 5-6 പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക. ഒരു 5-6 പ്രാവശ്യം ക്ലിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു ഓപ്ഷൻ ഇവിടെ ഇനേബിളായി വരും. ആ ഓപ്ഷനാണ് ഇവിടെ ഡെവലപ്പർ ഓപ്ഷൻ എന്ന് പറയുന്നിട്ടുള്ള ഈ ഒരു ഓപ്ഷന്. ഓക്കെ, അപ്പോൾ ഇത് ഓൾറെഡി ഇനേബിൾ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ സെറ്റിംഗ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഇല്ലാത്തവരാണെങ്കിൽ മാത്രം അത് ആ ഒരു ബിൽഡ് നമ്പറിൽ പോയിട്ട് ജസ്റ്റ് ഒരു 5-6 പ്രാവശ്യം ടൈപ്പ് ചെയ്താൽ മതി. ടൈപ്പ് ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ഡെവലപ്പർ ഓപ്ഷൻ ഇനേബിൾ ആയിട്ട് ഇവിടെ വരും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഡെവലപ്പർ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം ഏറ്റവും താഴേക്ക് വരാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും, ഡോണ്ട് കീപ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഇവിടെ താഴേക്ക് പോകുമ്പോൾ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് മുകളിലെ സെർച്ച് ബാറിൽ നിന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഡോണ്ട് കീപ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ താഴെ ഉണ്ട്. ഡോണ്ട് കീപ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷന് ഇവിടെ ഇവിടെ ഡിസേബിൾ ആയിട്ടാണ് കിടക്കുന്നുണ്ടാവുക. ജസ്റ്റ് അതൊന്ന് ഇനേബിൾ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഡിസ്ട്രോയ് എവരി ആക്ടിവിറ്റി ആസ് സൂൺ ആസ് ദ യൂസർ ലിവ് ഇറ്റ്. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഒരുപാട് ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്നവരാണല്ലേ, വാട്സപ്പ്, ഫേസ്ബുക്ക്, അതുപോലെ തന്നെ നമ്മളുടെ മൊബൈലിൽ എന്തൊക്കെ ആപ്പ് ഉണ്ടോ അത്തരത്തിലുള്ള ആപ്പുകളൊക്കെ നമ്മൾ പല സമയത്തായി ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ആ ആപ്ലിക്കേഷനിൽ നിന്ന് ബാക്ക് അടിച്ച് പോന്നാൽ പോലും ആ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈലിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ റൺ ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഡാറ്റ ലോസ് വരുന്നത്, പോലെ തന്നെ നമ്മുടെ ബാറ്ററി ഡ്രെയിൻ ആവുന്നതൊക്കെ. കാരണം നമ്മൾ വല്ല റേഞ്ച് ഇല്ലാത്ത സ്ഥലങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ കൂടുതൽ നെറ്റ് ആവശ്യമുള്ള ഒരു ആപ്ലിക്കേഷൻ ആണെങ്കിൽ കൂടിയിട്ട് എന്ത് ചെയ്യും, കൂടുതൽ നെറ്റ്വർക്കിന് വേണ്ടി സെർച്ച് ചെയ്യുമ്പോൾ മൊബൈൽ ഹീറ്റ് ആവാനും അതുപോലെ തന്നെ ബാറ്ററി ലോ ആവാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു ഒറ്റ സെറ്റിംഗ് ഇനേബിൾ ആക്കുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, നമ്മുടെ മൊബൈലിലെ ബാറ്ററി നമുക്ക് അത്യാവശ്യം സേവ് ചെയ്യാനായിട്ട് സാധിക്കും, അതുപോലെ തന്നെ നമ്മളുടെ ഡാറ്റയും സേവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു അടിപൊളി ടിപ്പ് തന്നെയാണ്. നിങ്ങളൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ മൊബൈൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എന്തായാലും നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.